പുതിയ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി മലയാളി എൻഡർ സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടിയുള്ള ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ വാർത്തകൾ അതിവേഗത്തിൽ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. 2020 നവംബറിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. അതുപോലെ തന്നെ മോഹൻലാലിന്റെ സിനിമയായ ദൃശ്യം എന്ന സിനിമയുടെ അവസാനഘട്ട ഷൂട്ടിങ്ങുകളിലേക്ക് എത്തി കഴിഞ്ഞു. നവംബർ ആദ്യ വാരത്തോടെ സിനിമയുടെ ഷൂട്ടിംഗ് കഴിയുമെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അതിനുശേഷം മോഹൻലാൽ എത്താൻ പോകുന്നത് ബി ഉണ്ണികൃഷ്ണൻ ഉദയകൃഷ്ണ ടീമിന്റെ പുതിയ ചിത്രത്തിലേക്ക്. നവംബർ അവസാനത്തോടെ ഇതിന്റെ ഷൂട്ടിംഗ് തുടങ്ങുമെന്നാണ് അറിയുന്നതും. ആറാട്ട് എന്ന് അൺഒഫീഷ്യലായി പേരിട്ടിരിക്കുന്ന ഈ ചിത്രം ഒരു മാസ് എന്റർടൈൻമെന്റ് വില്ലേജ് മൂവി എന്ന ഗണത്തിലേക്കാണ് പെടുന്നത്. ഗ്രാമത്തിൽ നടക്കുന്ന ഒരു മാസ് എലമെന്റുള്ള ഒരു കഥ. പാലക്കാടും ഹൈദരാബാദുമാണ് ലൊക്കേഷനുകൾ പറയുന്നത്. കഥ ഡെവലപ്പ് ചെയ്യുന്നത് ഗ്രാമപ്രദേശത്താണ്. കാടുമായി അടുത്തു നിൽക്കുന്ന ഒരു ഗ്രാമപ്രദേശമാണ് സിനിമയിൽ പറയുന്ന സ്ഥലം. മാസ് എന്റർടൈൻമെന്റ് എന്ന് പറയുമ്പോൾ ഫൈറ്റിന് ഒരു പഞ്ഞവുമില്ല. 5 ഫൈറ്റ് സീക്വൻസുകളാണ് ചിത്രത്തിൽ ഉള്ളത് എന്നാണ് അറിയുന്നത്. 2 സോങ്ങുകളും കാണും. സിനിമയുടെ ക്ലൈമാക്സ് ഫൈറ്റ് കൊറിയോഗ്രാഫ് ചെയ്യുന്നത് പീറ്റർ ഹെയ്ൻ ആണെന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ബാക്കിയുള്ള ഫൈറ്റുകൾ സുപ്രീം സുന്ദർ ആയിരിക്കും കൊറിയോഗ്രാഫ് ചെയ്യുക. അവസാനത്തെ മെയിൻ ഫൈറ്റ് കാട്ടിലായിരിക്കും ചിത്രീകരിക്കുക എന്നാണ് അറിയുന്നത്. ഏകദേശം 14 ദിവസം എടുക്കുന്ന ഒരു ഷെഡ്യൂൾ ആയിരിക്കും ഈ ഫൈറ്റിന്റേത് എന്നും അറിയുന്നു. സൂചനകൾ ഇങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്. സിനിമയിലെ വില്ലനായി എത്തുന്നത് സമ്പത്താണെന്നും അൺഒഫീഷ്യലായി സൂചനകൾ പുറത്തു വരുന്നുണ്ട്. കൂടാതെ ഈ ക്ലൈമാക്സ് സീനുകൾ റാമോജി ഫിലിം സിറ്റിയിൽ ഷൂട്ട് ചെയ്യാനുള്ള പദ്ധതികളും ഇവർ തയ്യാറാക്കുന്നു എന്ന സൂചനകൾ പറഞ്ഞു കേൾക്കുന്നു. ഏകദേശം 80 ദിവസത്തെ ഷെഡ്യൂളാണ് സിനിമയുടേതായി ഇപ്പോൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. 80 ദിവസം കൊണ്ട് മോഹൻലാലിന്റെ ഈ ചിത്രം ഷൂട്ട് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. സിനിമയുടെ പേര് ആറാട്ട് എന്ന് തന്നെയാണോ എന്നുള്ള കാര്യം ഒഫീഷ്യലായി ഇതുവരെയും പുറത്തു പറഞ്ഞിട്ടില്ലെങ്കിലും അൺഒഫീഷ്യലായി ആറാട്ട് എന്ന് തന്നെയാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്. ഉദയകൃഷ്ണയുടെ തിരക്കഥയിൽ ബി ഉണ്ണികൃഷ്ണൻ സംവിധാനം ചെയ്യുന്ന ഈ സിനിമയുടെ ക്യാമറ കൈകാര്യം ചെയ്യുന്നത് ജോമോ ടി ജോൺ ആണ്. ബി ഉണ്ണികൃഷ്ണൻ എന്ന സംവിധായകനിൽ നിന്നും ഒരു വേറിട്ട സിനിമ പ്രതീക്ഷിക്കാമെന്നാണ് വരുന്ന റിപ്പോർട്ടുകളിൽ നിന്നും വായിക്കാൻ സാധിക്കുന്നതും. കൂടാതെ കഴിഞ്ഞ ദിവസം ഈ ചിത്രത്തിലേക്ക് നായിക എത്തുന്നത് ശ്രദ്ധാ ശ്രീനാഥ് ആണെന്നും റിപ്പോർട്ടുകൾ വന്നിരുന്നു. അത് കൺഫർമേഷൻ ചെയ്യുന്ന രീതിയിൽ ശ്രദ്ധാ ശ്രീനാഥും പ്രതികരിക്കുകയും ചെയ്തു. മോഹൻലാൽ സാറിനൊപ്പം വർക്ക് ചെയ്യാൻ ലഭിച്ചത് വലിയ ഭാഗ്യമാണെന്നും സിനിമ കഥ കേട്ടപ്പോൾ ഇഷ്ടമായെന്നും അവർ സൂചിപ്പിക്കുകയുണ്ടായി. എന്തായാലും വലിയൊരു മാസ് എന്റർടൈൻമെന്റ് മൂവിക്കാണ് നമ്മൾ സാക്ഷിയാകാൻ പോകുന്നത്. ബി ഉണ്ണികൃഷ്ണൻ മോഹൻലാലിന്റെ മാടമ്പിക്ക് ശേഷമുള്ള ഒരു വേറിട്ട മാസ് സിനിമയായിരിക്കും ഈ ചിത്രം.